നമസ്കാരം. വർത്തമാനകാല കേരളത്തിലെ ഹിന്ദു കമ്മ്യൂണിസ്റ്റുകൾ നേരിടുന്ന ഭൗതിക ജീർണതയാണ് വാസ്തവത്തിൽ കേരളത്തെ ഞെട്ടിച്ച നരബലിക്ക് കാരണമായത്. 916 ഭൗതികവാദികളായ കമ്മ്യൂണിസ്റ്റുകൾ ഇന്ന് വിരളിൽ എണ്ണാൻ മാത്രമുള്ളവരാണ്. ബാക്കിയൊക്കെ തന്നെ അതിജീവനത്തിന് വന്നവരും പാരമ്പര്യമായും മറ്റും അതിൽ പെട്ടുപോയവരുമാണ്. വോട്ടിനു വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മുസ്ലിം സഖാവിനും ക്രിസ്ത്യൻ സഖാവിനും മതവും അതിൻ്റെ വരട്ട വിശ്വാസങ്ങളും അനുവദിച്ചു കൊടുത്തപ്പോൾ ഹിന്ദു സഖാക്കന്മാർക്ക് മതനിഷേധം നിർബന്ധമാക്കി തീർത്തു എന്ന് വേണം പറയാൻ. മെക്കയിൽ ഹജ്ജ് കഴിഞ്ഞു വന്ന പാർട്ടിക്കാരൻ സഖാവ് ഹാജിയായപ്പോൾ ശബരിമലയിൽ പോകുവാൻ മാലയിട്ടതിന് വിശദീകരണം നൽകേണ്ടി വന്നിരുന്നു ഹിന്ദു സഖാക്കൾക്ക്. ഐസക്കും ബേബിയും വത്തിക്കാനിൽ ചെന്ന് കുമ്പിട്ട് നിന്നപ്പോൾ കരിക്കകം ദേവീ ക്ഷേത്രത്തിൽ കൈകൂപ്പാൻ സഖാവ് കടകംപള്ളി കാണിച്ച വിക്രിയകൾ നാം നേരിട്ട് കണ്ടതാണ്. അടിച്ചമർത്തപ്പെട്ട ദൈവവിശ്വാസവും പേറി നടക്കേണ്ടി വന്ന അവരിൽ നേതാക്കൾ ഭാര്യമാരെ അകമ്പടി സേവിക്കാൻ എന്ന വ്യാജേനെ ക്ഷേത്രങ്ങളിൽ കയറി നിരങ്ങി. ആ പ്രിവിലേജ് ഇല്ലായിരുന്ന അണികൾക്ക് അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ തെറി വിളിച്ചാൽ മാത്രം കിട്ടുന്ന മതേതര ഇമേജിന് വേണ്ടി മനസാക്ഷിയെ പണയം വെക്കേണ്ടി വന്നു. ഉപബോധ മനസ്സിൽ ദൈവവിശ്വാസികളായ ആളുകളെ എളുപ്പം പറ്റിക്കാൻ കഴിയും. ഒരു മുസ്ലിമായ റഷീദിന് ദാരിദ്ര്യത്തെ നേരിടേണ്ടി വന്ന ഭഗവത് സിംഗ് എന്ന ഹിന്ദു സഖാവിനെ പറ്റിക്കാൻ കഴിഞ്ഞത് അതിനാലാണ്. നരബലി നടത്തിയിരുന്ന പ്രാകൃത സമൂഹങ്ങളിൽ പോലും ഇല്ലാതിരുന്ന പൈശാചിക രീതിയിൽ സ്ത്രീകളെ കൊല്ലാനും ജനനേന്ദ്രിയത്തിൽ നിന്ന് രക്തം ശേഖരിക്കാനും സിംഗിനെയും ഭാര്യയെയും മാനസികമായി തയ്യാറാക്കിയത് ആ അജ്ഞതയാണ്. സ്ത്രീ യോനിയിൽ നിന്നും ശേഖരിക്കുന്ന രക്തം പുണ്യാഹവുമായി വീടിന് ചുറ്റും തളിക്കണമെന്ന് റഷീദ് പറഞ്ഞിട്ടും അതിലെ അപാകത മനസ്സിലാക്കാൻ സിംഗിനും ഭാര്യയ്ക്കും കഴിയാതെ പോയതും അവർക്ക് നിഷിദ്ധമായിരുന്ന മതജ്ഞാനം കൊണ്ട് മാത്രമാണ്. രൗദ്രദേവതയായ ഭദ്രകാളിക്ക് പോലും പുണ്യജലം രക്തമല്ലെന്നിരിക്കെ ഇത്രയും വൈകൃതം നിറഞ്ഞ കർമ്മം വിഡ്ഢിയായ ഒരു ഹിന്ദു കമ്മ്യൂണിസ്റ്റ് അല്ലാതെ മറ്റാരും ചെയ്യില്ല. മതങ്ങൾക്കും പ്രത്യയശാസ്ത്രങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകി പഠിപ്പിക്കുവാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇനിയെങ്കിലും തയ്യാറാകണം. അണികൾക്ക് തിരഞ്ഞെടുക്കാൻ അവസരം നൽകണം. ഒന്നെങ്കിൽ മതങ്ങളെയെല്ലാം ഒരേ മനസ്സോടെ തള്ളിപ്പറയണം, അല്ലെങ്കിൽ എല്ലാറ്റിനെയും സ്വീകരിക്കണം. അല്ലാത്ത പക്ഷം കോംറേഡ് ഭഗവത് സിംഗ് എന്നത് ഈ ഒരു ഭ്രാന്തനിൽ നിൽക്കില്ല, ഇനിയും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും വിവിധ രൂപങ്ങളിലും വിവിധ ഭാവങ്ങളിലും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.